ഒരു സിനിമ ഡയറക്ട് ചെയ്ത് മലയാളികളുടെ മനസ്സിൽ കയറി പറ്റുക എന്നത് ചെറിയ കാര്യമല്ല. പക്ഷെ അതേസമയത്ത് രണ്ടാമത്തെ ചിത്രം ഡയറക്ട് ചെയ്ത് മലയാളികളുടെ മനസ്സിലെ ആ സ്ഥാനം ഉറപ്പിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. ഇന്ന് നമ്മുടെ ഗസ്റ്റ് അരുൺ ഗോപിയാണ്. അദ്ദേഹം ഒരു ഡയറക്ടറാണ്, ഒരു റൈറ്ററാണ്, ഇപ്പോ ഒരു ആക്ടർ കൂടിയാണ്. അരുൺ, സ്വാഗതം ഇന്നത്തെ ഫ്രണ്ട്ലി ടോക്കിലേക്ക്. അപ്പോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇന്റർവ്യൂല് ഫസ്റ്റ് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ, ലോക്ക്ഡൗൺ എങ്ങനെ പോകുന്നു? ലോക്ക്ഡൗൺ എങ്ങനെ പോകുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ, ആക്ച്വലി എനിക്ക് അത്ര ബോറിംഗ് ഒന്നും അല്ല ലോക്ക്ഡൗൺ. ഇതുവരെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞാനൊരു ഒന്നൊന്നര വർഷമായിട്ട് സത്യത്തിൽ ലോക്ക്ഡൌണിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കതൊരു എനിക്ക് ഓക്കെയാണ്. ഞാൻ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയമാണ്. നമ്മളെപ്പോഴും പറയും 24 മണിക്കൂർ ഒരു ദിവസത്തിൽ തികയാത്ത ആണെന്നൊക്കെ പറയും. പക്ഷെ 24 മണിക്കൂർ ഒരു ദിവസത്തിൽ ഭയങ്കര കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയ സമയമാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ലോക്ക്ഡൌൺ was really nice എന്ന് വേണം എനിക്ക് പറയാൻ. was actually lockdown ആണ്. ഇപ്പൊ ഉടനെ ലോക്ക്ഡൌൺ തീരും എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇനിയിപ്പോ അടുത്ത ഇനി വീണ്ടും ഒരു ബിസി ഷെഡ്യൂളിലേക്ക് മാറാനുള്ള ഒരു സമയം ആയോ അരുണ്ടെ? അങ്ങനെ ബിസി ഷെഡ്യൂൾ അങ്ങനെയൊന്നും ഇല്ലാട്ടോ. അതൊക്കെ ചുമ്മാ വെറുതെ പറയുന്നത്, അങ്ങനെയൊന്നുമില്ല. ഓക്കെയാണ്. ഇതിപ്പോ നമുക്ക് എനിക്ക് എല്ലാ സമയത്തും എനിക്ക് എന്റേതായ കാര്യങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും സമയം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഭയങ്കര തിരക്കുള്ള സമയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അപ്പൊ എങ്ങനെയാണ്, ഭയങ്കര ബിസി ആയിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ, അതോ ഇതുപോലെ പീസ്ഫുൾ ആയിട്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടി കുറച്ച് ഒരു എലോൺ ടൈം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആസ്വദിക്കുന്ന ഒരാളാണോ ആരും? അല്ലെങ്കിൽ എനിക്ക് എല്ലാം എനിക്ക് ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാലും ഞാൻ ആസ്വദിക്കും. ആൾക്കാരുടെ കൂട്ടത്തിലാണെങ്കിലും ഞാൻ ആസ്വദിക്കും. അപ്പൊ ഞാൻ ഭയങ്കര ബിസി ആയിട്ട് എലോൺ ആയിട്ട് ഒറ്റപ്പെട്ട് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നതാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ടോക്ക് ഷോയിലെ ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയാണ്. സോ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോവാം, അങ്ങനെ അങ്ങനെയാണ്. അരുൺ അങ്ങനെ അങ്ങനെയാണ് എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. അരുൺ, എങ്ങനെ എങ്ങനെയാണ് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നതെന്ന് പറയാം? അത് സത്യത്തില് സിനിമ ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് മുതലേ. അപ്പോ ആഗ്രഹം ഇങ്ങനെ മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വരുന്ന സമയത്താണ്, ഞാൻ എനിക്ക് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ മേനോൻ സാറിന്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഇന്ന് നടന്നത്. കാര്യം പുള്ളി ഞാൻ പഠിച്ച സ്കൂളിലാണ് പഠിച്ചത്, ഇടവ മുസ്ലിം ഹൈ സ്കൂൾ. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ജീവിതകഥയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ് പുള്ളി സമാന്തരങ്ങൾ എന്ന് പറയുന്ന സിനിമ പറഞ്ഞത്. അപ്പൊ അത് വന്ന് അദ്ദേഹം ഇങ്ങനെ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ഭയങ്കരമായ ഒരു ആഗ്രഹം തോന്നി, ഒരു സിനിമാ സംവിധായകനായാൽ അടിപൊളിയായിരിക്കും. പിന്നെ ആ ആഗ്രഹം ഇങ്ങനെ ചെറിയ മനസ്സിൽ കടന്ന് ഇങ്ങനെ വളർന്നു വളർന്നു, പിന്നെ ചാൻസ് ചോദിച്ചും പലരെയും കണ്ടും ഒക്കെ ആയിട്ട് ചില ഭാഗ്യങ്ങളും ചില ഗോഡ് ഫാദേഴ്സിന്റെ സഹായവും പരവൂർ ജയസിംഗും സജി പരവൂർ എന്ന് പറയുന്ന മനുഷ്യരുടെയൊക്കെ സഹായം കൊണ്ട് സിനിമയിലെത്തി. പിന്നെ കെ മാവ് സാറ് വലിയൊരു കൈ തന്നു, അങ്ങനെ ഇങ്ങനെ ഇവിടം വരെ എത്തി. അപ്പോ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, പൊതുവേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഐഡിയാസും ഭയങ്കര ടാലന്റഡും ആയിട്ട് ഒരു പൂൾ ഓഫ് ആൾക്കാരാണ്. പലരും സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു, പലരും സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു പാത്ത് അത്ര ഈസി ആയിട്ടുള്ള ഒരു പാത്ത് അല്ല. ഒരുപക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ചേർന്ന് ഒത്തിരി സിനിമ എടുക്കുന്നു, ശരിയാണ്. പക്ഷെ ഒരു മുൻനിര ഡയറക്ടറായിട്ട് വരിക, ഇല്ലെങ്കിൽ അത്രയും നല്ലൊരു കാസ്റ്റിനെ വെച്ച് പടം എടുക്കുക, അതെനിക്ക് തോന്നുന്നു ഫ്രഷേഴ്സ് ആയിട്ട് വരുന്ന എല്ലാവരും ഒരു വലിയ സ്വപ്നമാണ്. അരുണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ ഭാഗ്യമാണ് അരുണിന്റെ ആദ്യത്തെ പടം എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പൊ ഇപ്പോ പുതുതായിട്ട് ഈ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരോട് അരുണിന് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ഈ പാത്ത്, അത്ര ഈസി ആണോ ഈ ഒരു ഒരു കാര്യം ചെയ്യുക, ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത്? ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്ര ഈസി അല്ല. പക്ഷേ അതിനുവേണ്ടി നമ്മള് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ഒരു കൃത്യമായിട്ട് ഈ വഴി പോയാൽ നിങ്ങൾക്ക് അവിടെ എത്താം എന്ന് പറയാനൊരു വഴി സത്യത്തിൽ സിനിമയിലേക്ക് എത്തിപ്പെടാനായിട്ടില്ല. ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് പരാജയപ്പെട്ടു പോകുന്നത്, അത്ര കണ്ട് ടാലന്റഡ് അല്ലാത്ത പലരും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായ ടാലന്റ് ഉണ്ടാവണം, അതാണ് ഇതിനൊക്കെ എത്താനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമല്ല. പിന്നെ ഭയങ്കര ലക്ക് മാത്രം മതി ഇവിടെ എത്താനെന്ന് പറഞ്ഞാൽ അതും സത്യമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് മറ്റേ കോപ്പി ബുക്ക് ചെയ്യാവുന്ന ഒരു ഒരു ഫയലോ ഒന്നുമില്ല. അത് അതൊരു ഒരുതരം സംഭവിക്കപ്പെടേണ്ടത്, അതെനിക്കറിയത്തില്ല അത് എങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. നമുക്കിപ്പോ ഞാൻ പോലും
ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ ആ പ്രോസസ് ഉണ്ടായത് ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ ചൂസ് ചെയ്യണത് ഞാൻ സച്ചിയേട്ടൻ എന്ന് പറയുന്ന ഒരാളാണ് പുള്ളി വലിയ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള റൈറ്ററാണ് അപ്പോൾ അദ്ദേഹത്തിനെ പോയി കണ്ടു അദ്ദേഹം എനിക്ക് വേണ്ടി സിനിമ എഴുതാമെന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യം അപ്പോൾ സ്വാഭാവികം വേണ്ടി സച്ചിയെ പോലൊരു വലിയ റൈറ്റർ എഴുതാമെന്ന് പറയുമ്പോൾ ദിലീപ് എന്നെ പോലൊരു നടൻ അപ്രോച്ച് ചെയ്യുന്നതിന് അത് ബുദ്ധിമുട്ടില്ല അങ്ങനെ അപ്രോച്ച് ചെയ്തു അപ്പോൾ ഇത് ആരെങ്കിലും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അല്ലാണ്ട് നമുക്കൊരു ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ ശൂന്യതയിൽ നിന്ന് സിനിമകൾ സംഭവിക്കുകയും ചെയ്യും അത് അതും പറയാൻ പറ്റില്ല ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെയാണ് ലോട്ടറി എടുത്താലേ അടിക്കുള്ളൂ ലോട്ടറി എടുക്കാണ്ടിരുന്ന അടിക്കില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ചില കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുക തന്നെ വേണം പക്ഷെ എന്നൊരു ആ കഷ്ടപ്പാടുകൾ എല്ലാവരും പെട്ടെന്ന് ഒരു സിനിമ എത്തിപ്പെടണമെന്നൊന്നുമില്ല ഞാൻ പലപ്പോഴും നമ്മൾ നടക്കാനൊക്കെ പോകുന്ന സമയത്ത് സ്റ്റേജിൽ പോകുന്ന സമയത്ത് പലരെയും കണ്ടിട്ടുണ്ട് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു ഇത് ടാലൻറ്റഡ് ആണ് ഇയാൾ പക്ഷെ 20 വർഷമായിട്ട് സിനിമ ചെയ്യാൻ പറ്റാതെ നടക്കുന്നത് 25 വർഷമായിട്ട് സിനിമ ചെയ്യാൻ പറ്റാതെ നടക്കുന്നത് 30 ഇയേഴ്സിൽ നടക്കുന്നവരാണ് അങ്ങനെ പലതരം ആളുകളാണ് നമ്മൾ കാണുന്നത് അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരും കൂടി ചേർന്നാണ് ഈ സിനിമ ഇന്നത്തെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് പക്ഷെ അവരെ ഒരു പക്ഷേ അസോസിയേറ്റ് ഡയറക്ടറായിട്ടായിരിക്കും അല്ലെങ്കിൽ അവരതിൻ്റെ പിന്നണിയിലായിരിക്കും വർക്ക് ചെയ്യാറില്ല പക്ഷെ അങ്ങനെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് അപ്പൊ പലരോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവര് ചിലപ്പോ പറയും എനിക്ക് വളരെ ഈസി ആയിരുന്നു ഞാൻ എന്റെ ആദ്യത്തെ പടം ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ പടത്തിൽ ഇങ്ങനെ അഭിനയിച്ചു പലരും അവരുടെ ഈ വന്ന കഷ്ടപ്പാടുകൾ നിറഞ്ഞ വഴികളെ കുറിച്ച് സംസാരിക്കാറില്ല ഇപ്പൊ അരുണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫസ്റ്റ് പടം ഡയറക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ട്രാവൽ ചെയ്ത വഴി അതൊന്ന് പറയാം ഫസ്റ്റ് പടം ഡയറക്ട് ചെയ്യുന്നതിന് മുമ്പ് ട്രാവൽ ചെയ്ത വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരൊന്നര വഴിയാണ് പറയാനുള്ള കാര്യമാണ് നമ്മൾ ഏതൊരു അണ്ടർവേൾഡ് ഡോണിനോട് ചോദിച്ചാൽ അയാൾക്ക് പറയാൻ ഒരു കഥ തന്നെ ഉണ്ടാവുള്ളൂ അയാളുടെ ഒരു കഷ്ടപ്പാടും ഒരു ദിവസം തോക്ക് അയാളുടെ കയ്യിലേക്ക് വന്നു അയാൾ വെടിവെച്ചു ഒരാൾ ചത്തത് അങ്ങനെ ഡോണായെന്നൊക്കെ പറയാനില്ല എന്ന് പറയുന്ന പോലെ എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും പറയാനായിട്ട് ഇതൊരു വഴിയുണ്ടാവും ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് എറണാകുളത്തേക്ക് വണ്ടി കയറുന്നു അന്ന് സജി പെരൂർ എന്ന് പറയുന്ന നമ്മുടെ ജനകൻ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു പുള്ളി വഴി ഞാൻ മധുസാറിന്റെ സെറ്റിലേക്ക് എത്തി മധുസാറിന്റെ കൂടെ വർക്ക് ചെയ്തു സോറി അവിടെ നിന്ന് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് സിനിമയിലേക്ക് ഒരു എൻട്രി വന്നതിന് ശേഷം അസോസിയേറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് വലിയ കാശൊന്നും കിട്ടില്ല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യം നമ്മുടെയൊക്കെ പാഷൻ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ജോലിക്ക് വരുന്നത് അപ്പം നമ്മൾ സിനിമ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് എല്ലാവർക്കും കൂടി ഇത്ര ഇത്ര കാശ് വെച്ച് നൽകുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ അല്ല അപ്പം അതുകൊണ്ട് തന്നെ വളരെ ചെറിയ എമൗണ്ട് ആണ് കിട്ടുന്നത് പട്ടിണിയും കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും ഒക്കെ തന്നെയായിരുന്നു ഒരു 10-12 വർഷം പിന്നെ അവിടെ നിന്ന് സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് നമ്മളിങ്ങനെ നടക്കുകയാണല്ലോ ശരിക്കും എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ എറണാകുളത്തൂടെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ 10 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിരുന്ന ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആ തട്ടുകടയിൽ ഇരുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളെങ്കിലും സിനിമയെ സ്വപ്നം കാണുന്നവരായിരിക്കും എറണാകുളം അത്ര കണ്ട് സിനിമ സ്വപ്നം കാണുന്ന ആൾക്കാർ അവരൊക്കെ പലരും ഹൈലി ടാലൻറ്റഡ് ആണ് എത്തിപ്പെടാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ് ഞാനൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ കാശില്ലാതെ ട്രാവൽ ചെയ്യാൻ പൈസ ഇല്ലാണ്ടും ഒക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും ആക്ടേഴ്സിനോട് കഥ പറയാൻ പലരും പല നാടുകളിലാണ് സുഹൃത്തുക്കളുടെ വണ്ടി കടം വാങ്ങിയും അതിനകത്ത് പെട്രോൾ അടിക്കാൻ കടം വാങ്ങിച്ചും ഒക്കെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരെയൊക്കെ എത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇത് കുറെ പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകുന്നതാണ് ഇപ്പൊ പറഞ്ഞ ഒരു 12 ഇയേഴ്സ് ജേർണി ആണ് അരുണിന്റെ ഇൻസ്പിറേഷൻ ആരാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏത് തരത്തിലാണ് സിനിമയിലാണോ അതോ ജീവിതത്തിലും ആയിക്കോട്ടെ സിനിമയിലും ആയിക്കോട്ടെ രണ്ട് ആൻസർ പറഞ്ഞോളൂ ജീവിതത്തിലും സിനിമയിലും ആണോ ഒരുപാട് പേരാണ് അതായത് നമ്മൾക്ക് ഒരാളിന് ഇയാളാണ് എന്നെ ഇൻസ്പയർ ചെയ്തത് ഇയാളാണ് എന്നെ ഇൻസ്പയർ ചെയ്തതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമുക്ക് ഒരുപാട് പേരാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേത് ദിവസമാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല പക്ഷെ ഇന്ന് ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ബർത്ത്ഡേയാണ് പുള്ളിക്ക് 90 വയസ്സ് കിടക്കുകയാണ് അപ്പം ഞാൻ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലിന്റ് ഈസ്റ്റ്വുഡ് കാര്യം ഞാൻ എനിക്ക് നമ്മൾ പലരും പറയും നമ്മൾ എന്താ പറയുക ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞാൽ പ്രതിഭാദാരിദ്ര്യം ഉണ്ടാവും പിന്നെ ചിലപ്പോൾ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അപ്പോഴൊക്കെ ഞാൻ ക്ലിന്റ് ഈസ്റ്റ്വുഡിനെ ഞാൻ ആലോചിക്കും എന്റെ മാർട്ടിൻ സ്കോർസസ്
എന്ത് പ്രായത്തിലാണ് അവരൊക്കെ നിൽക്കുന്നത്, പക്ഷെ അവർ ചെയ്യുന്ന സിനിമകൾ എങ്ങനത്തെയാണെന്നുള്ളത്. അപ്പം ഇവരൊക്കെ സത്യത്തിൽ പ്രചോദനമാണ്. അതിപ്പോ ഞാനിപ്പോ ഒരു സംവിധായകനായിരുന്നു എഴുതിയിട്ട് ഉടനെ ഇംഗ്ലീഷിൽ സംവിധായകരുടെ പേര് പറഞ്ഞ ആളാവുന്നതല്ല, പക്ഷെ ശരിക്കും റിയൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആളുകളാണ് അവരൊക്കെ. പിന്നെ മലയാളത്തിൽ കൊണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒത്തിരി പേരും കെ ജി ജോസറിന്റെ സിനിമകൾ അല്ലെങ്കിൽ സിബി സാറിന്റെ സിനിമകൾ, എനിക്ക് ദശരഥ് ഒക്കെ എന്റെ മായയുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് ജീവിതത്തിലും, അതെ ജീവിതത്തിലും ഒരുപാട് പേര് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒത്തിരി പേര് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. സക്സസ് ആയ ആൾക്കാരും ഫെയിലിയർ ആയി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും നമ്മുടെ മനസ്സിൽ ഭയങ്കര സക്സസ്ഫുൾ ആണ്. അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് എൻ്റെ കൂടെ പഠിച്ച ആളാണ് ഒരു ഷിബു എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. ഞങ്ങൾ കൊച്ചു ഷിബു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഷിബുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളായിട്ടാണ് ഷിബു കാണാം. കാര്യം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവങ്ങളൊക്കെ വന്നു ചേർന്നപ്പോൾ അവൻ കാണുന്നത് അങ്ങനെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നേക്കാൾ സക്സസ്ഫുൾ ആവനാണ്. കാര്യം അവൻ ആ നാട്ടിൽ നിന്നുകൊണ്ട് സ്വന്തമായിട്ടൊരു ജോലി, ചെറിയ പണിയാണ് ചെയ്യുന്നത്, മേശിരി പണിയാണ് ചെയ്യുന്നത്, നല്ല ജോലിയാണ്, നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണ്. അത് ചെയ്ത് അവൻ അവിടെ ഒരു സ്വന്തമായിട്ട് വീട് വെച്ച് അവൻ അവൻ്റെ ഭാര്യയുടെയും രണ്ട് കുട്ടികളോടും അമ്മയോടും ഒപ്പം ആ വീട്ടിൽ സന്തോഷമായി ജീവിക്കും. നാട്ടിലുള്ള സകല കല്യാണത്തിനും പോവാം, വൈകുന്നേരം ജംഗ്ഷനിൽ വന്നിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ കൊച്ചു വെച്ച് ചില കലാപരിപാടികളുണ്ട് അതിലൊക്കെ പങ്കെടുക്കാം, ഞങ്ങളുടെ നാടിൻ്റെ ഉത്സവങ്ങളൊക്കെ കാണാം. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ലൈഫിൽ ജീവിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയങ്കര സക്സസ്ഫുൾ ആണ്. അതും ശരിക്കും അതൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാര്യം നമ്മൾ ഫാമിലി ലൈഫ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ ഈ ചില മൊമെന്റ്സിലൊക്കെ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് ഓർക്കുക. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇൻസ്പയർ ചെയ്തിട്ട്. ഫിലിമിലേക്ക് വർക്കിയാണ് അല്ലെങ്കിൽ ഫിലിമിൽ ഏതെങ്കിലും ഒരു ഭാഗമാകണം എന്ന ചിന്ത വന്നത് എയ്ത്തിലാണോ? അല്ല, ആക്ച്വലി അത് അങ്ങനെ വരാനുണ്ടായ, അത് കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ ഇൻസ്പയർഡ് ആവാനുള്ള കാരണം നമുക്ക് അതിന് മുന്നേ മോഹം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിച്ച് എനിക്ക് എന്താ പറയാ, എനിക്ക് എല്ലാം ആവാനാണ്. ഞാൻ ഭയങ്കര പെട്ടെന്ന് ഇൻസ്പയർ, എന്താ പറയാ, ഭയങ്കര സ്വാധീനിക്കപ്പെടുന്ന ഒരാളാണ്. ഞാനൊരു ആനപ്പാപ്പാനെ കണ്ട എനിക്ക് ആനപ്പാപ്പാനാണ്. ഞാനൊരു ലോറി ഡ്രൈവറിനെ കണ്ട എനിക്ക് ലോറി ഡ്രൈവറാണ്. ഞാൻ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ചെറുതല്ലേ ഈ ഹോസ്പിറ്റലിന്റെ കോറിഡോറിലൂടെ ഡോക്ടറെ പോലെ നടക്കുകയൊക്കെ ചെയ്യും. ഞാനെടുത്ത് ഡോക്ടറാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോലീസിനെ കണ്ട എനിക്ക് പോലീസാണ്. അപ്പൊ ഞാൻ അല്ലെങ്കിൽ എല്ലാം ആവാൻ പറ്റുക എന്ന് പറഞ്ഞ സിനിമ നടന്ന അയാളാണ്. അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് നടക്കുന്ന സമയത്താണ് ഞാൻ ഈ ബാലചന്ദ്ര മേനോന്റെ ഡയറക്ഷൻ കാണുകയും പെട്ടെന്ന് എന്റെ ഡയറക്ഷനിലേക്ക് അങ്ങ് ഇതാവുകയും. പിന്നെ കൊച്ചു കൊച്ചു നാടകങ്ങളൊക്കെ നാട്ടില്, ഞങ്ങൾ ഉത്സവങ്ങളുടെ നാടാണ് ഞങ്ങളുടെ നാട്, ഒത്തിരി ഉത്സവങ്ങളൊക്കെ. അപ്പൊ കൊച്ചു കൊച്ചു നാടകങ്ങളൊക്കെ എഴുതുകയും അത് സംവിധാനം ചെയ്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ നാടകം കളിച്ചൊക്കെ നടന്ന എൻ്റെ ഒരു പിൻബലത്തിൽ അങ്ങ് സംവിധാനത്തിലേക്ക് എത്തിയതാണ്. സിനിമയാണ് സ്വപ്നം എന്ന് അരുൺ ഫിക്സ് ചെയ്തു. അതിനുശേഷം ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിരുന്നത്, അതായത് ശരിയാണ് നിന്റെ സ്വപ്നത്തിലേക്ക് തന്നെ നീ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞത് വീട്ടിൽ ആരെങ്കിലും ആണോ ഫ്രണ്ട്സ് ആരെങ്കിലും ആണോ ആരാണ്? അമ്മയാണ്. അമ്മയാണ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. എന്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഒരാൾ സിനിമയിലേക്ക് എത്തിപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നിട്ടും ആ നാട്ടിൽ നിന്ന് സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് അമ്മ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമ്മ തന്നെയാണ് സത്യത്തിൽ സിനിമയിലേക്ക് എത്തിയതിന്റെ ഒരു പ്രധാന കാരണം. അപ്പൊ ഫസ്റ്റ് സിനിമ രാമലീല, എനിക്ക് തോന്നുന്നു ഞാൻ ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. ആ സിനിമയുടെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചും അതിന്റെ ഷൂട്ടിംഗ് ടൈമിനെ കുറിച്ചും ഒരു ഒരു ഫസ്റ്റ് ടൈം നമ്മുടെ ഒരു സ്വപ്നം എന്താണ് ശരിക്കും നടക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു ത്രില്ലും അതിനെയൊക്കെ കുറിച്ച് എനിക്ക് ഇവിടെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഹാർട്ട് ബീറ്റ് കൂടും, ആ സന്തോഷമൊക്കെ എന്തായാലും കാണും. അതിൽ ഓർമ്മിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? ഓർമ്മിക്കാൻ പറ്റുന്ന ആ സിനിമ മൊത്തം ഓർമ്മകളാണ്. അതിപ്പം 2016 ഡിസംബർ 9th തീയതിയാണ് ആ സിനിമയുടെ ഷൂട്ട് തുടങ്ങി. സെപ്റ്റംബർ 28th ആ സിനിമ റിലീസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 1 ഇയർ ഒരു, അപ്പോൾ അത്രയും കാലം ഒരു 10 മാസത്തോളം ആ സിനിമയായിട്ടായിരുന്നു പൂർണ്ണമായിട്ടും യാത്രകൾ എല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവർക്കും അറിയുന്ന കുറേ ഇൻസിഡൻസ് ഉണ്ടായത് ആ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിൽ ഞാനെപ്പോഴും പറയും അത് ഒരുപക്ഷെ അതൊക്കെ നമ്മുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ആ ഇൻസിഡൻറ്റ് ഉണ്ടായതല്ല കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായതല്ല. ഈ ആളുകൾ ഇതിനെതിരെ തിരിഞ്ഞതും ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയതും ഒരു തെറ്റും ചെയ്യാത്തൊരു സിനിമയെ ക്രോഷിക്കാൻ വന്നതും ഒക്കെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇന്നിപ്പം ഗായത്രി ഇപ്പം എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പോലും കാരണം ഒരുപക്ഷെ ആ സിനിമയുടെ അന്നുണ്ടായ പ്രശ്നങ്ങളും ഒരു കാരണമായിരുന്നില്ല. ഒരുപാട് ഓർമ്മകളുണ്ട്. ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്യാൻ പോയതും ഞങ്ങൾ, അതായത് ഏറ്റവും വലിയൊരു ഉദാഹരണ ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്നൊരു ഓർമ്മയെന്ന് പറയുന്നത് ഞാൻ റമദയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത്
ക്ലൈമാക്സിന്റെ ലീഡിലേക്ക് പോകുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ സീനാണ്. അപ്പൊ ഞാൻ എപ്പോഴും അപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെറുതെ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യണ്ട, നമ്മളും എന്നെയും ഡിസ്റ്റർബ് ചെയ്യേണ്ട, ആരും ഡിസ്റ്റർബ് ചെയ്യണ്ട. അത് ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് രാവിലെ നമ്മള് ഷൂട്ട് തുടങ്ങി ഒരു 10-11 മണിയായപ്പോഴത്തേക്കും ടി വിയിൽ സ്ക്രോൾ പോയിട്ടുണ്ടിരിക്കുക. ഞങ്ങൾ റമദയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആലുവയിലെ പ്രമുഖ നടനെ ചോദ്യം ചെയ്തു എന്ന് പറയും, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പറഞ്ഞു. ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, ഞങ്ങൾ ഇന്നും ഇന്നലെയും മിനിങ്ങാന്ന് നോക്കുക, അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഞാൻ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഈ നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന അവിടെ ഈ വാർത്ത വന്നേക്കുന്നത് എന്താ? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ടി വിയിൽ വരുന്ന, ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു നമ്മൾ ഈ വാർത്തകൾ കാണുന്ന സമയത്ത് വരുന്ന വാർത്തകളൊക്കെ സത്യമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ വാർത്തകളൊക്കെ ഇത്രയേറെ വളച്ചൊടിക്കപ്പെടുന്നുണ്ടോ എന്ന് റിയലൈസ് ചെയ്ത ഒരു കുറേ ദിവസങ്ങളാണ് ജീവിതത്തിൽ. അത് അതിനുശേഷം ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് വാർത്തയാണ് കേൾക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ദൂരദർശൻ കാണും. കാര്യം മറ്റൊരു സ്വകാര്യ ചാനലുകളിലും വാർത്തയില്ല, അവിടെയൊക്കെ വിവാദങ്ങളേ ഉള്ളൂ എന്ന് പറയാറുണ്ടായിരുന്നു. അത് സത്യമാണ്. കാര്യം ഞാൻ വീട്ടിലിരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ടി വിയിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുക, രാമലീലയുടെ സംവിധായകൻ രാമലീലയെ റീഎഡിറ്റ് ചെയ്തു സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കും, അറിഞ്ഞിട്ട് പോലുമില്ല, ഞാൻ ചിന്തിച്ചിട്ട് പോലില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ നമ്മളെ കുറിച്ച് ഓരോന്ന് പറയുന്നത് സെറ്റിൽ നടന്നു എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യപ്പെട്ട കുറെ മൊമെന്റ്സ് ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് രാമലീല. എല്ലാം ഓർമ്മകളാണ് കേട്ടോ. അത് ഞാൻ ഒരിക്കലും എഴുതണം ഒരു പുസ്തകമായിട്ട്, രാമലീലയിലെ കടന്നുപോയ വഴികളെ കുറിച്ച് പുസ്തകം എഴുതണം. എന്നാലേ അത് തീരുള്ളൂ. അത്ര ഓർമ്മകളാണ്, ഏറ്റവും പ്രിയപ്പെട്ട കുറെ ദിവസങ്ങളാണ്, നിമിഷങ്ങളാണ്. കുറച്ച് ഇപ്പൊ പറഞ്ഞു പല കാരണങ്ങൾ കൊണ്ടും സിനിമ റിലീസ് ചെയ്യാൻ ലേറ്റ് ആയി. പക്ഷെ എന്നിട്ട് പോലും അത് റിലീസ് ചെയ്തതിന് ശേഷം ഓഡിയൻസിന്റെ റെസ്പോൺസും അതുപോലെ മികച്ചതായിട്ട് സിനിമ ഓടിയതൊക്കെ അരുണ് അപ്പൊ അരുൺ വിചാരിച്ചില്ല അപ്പോഴത്തെ വിഷമങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്നു, അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റി ആ സിനിമ ഇറങ്ങിയതിന് ശേഷം എന്ന് അരുണ് തോന്നിയിട്ടില്ല? ഇതൊക്കെ നന്നായി തന്നെ വരും, നന്നായി തന്നെ പര്യവസാനിക്കും, വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഓക്കെ, എനിക്ക് ആ നിമിഷങ്ങളൊന്നും ഓർത്തെടുക്കാൻ പലപ്പോഴും പറ്റാറുമില്ല കേട്ടോ. ഞാൻ എഴുതണമെന്നൊക്കെ പറയുമ്പോഴും ഓർത്തെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കടന്നു പോയതൊക്കെ ഞാൻ തന്നെയാണോ കടന്നു പോയതെന്ന് തന്നെ ആലോചിക്കുന്ന കുറെ നിമിഷങ്ങളാണ്, രാമലീല കാണുമ്പോഴും രാമലീലയുടെ സംഭവങ്ങൾ അറിയുമ്പോഴും ഒക്കെ. അതൊരു ആ സ്ട്രോങ് ആക്കി, ഞാൻ സത്യത്തില് സ്ട്രോങ് ആകും, അടുത്ത നിമിഷം ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയി പോകും. പക്ഷെ ജീവിതത്തിൽ പലതും നമുക്ക് ലെസൺസ് ആണല്ലോ, പല കാര്യങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്നു. അത് അരുൺ അറിഞ്ഞോ അറിയാതെയോ അരുണിനെ സ്ട്രോങ് ആക്കിയിട്ടുണ്ടാകാം. മേബി അത് ഞാൻ കുറച്ച് രാഷ്ട്രീയം കളിച്ച് നടന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ രാഷ്ട്രീയം കളിച്ച് നടന്നതിന്റെ കുറെ സ്ട്രങ് എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെന്നെ കുറെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. എന്റെ നാട് എന്നെ കുറെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളുകൾ എനിക്ക് കുറെ സ്ട്രെങ്ത് തന്നു. അങ്ങനെ നമുക്കറിയില്ലല്ലോ നമ്മൾ ഒരിടത്ത് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഓരോന്നും ആർജിക്കുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെ പലയിടത്തു നിന്നായിട്ട് ആർജിച്ചത് എല്ലാം കൂടി കൊണ്ടാണ് സത്യത്തിൽ രാമലീല പോലെ ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഈ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു? ഒരിക്കലല്ലോ, അങ്ങനെ അവൻ ഒരു വഴിയില്ലല്ലോ. ഭയങ്കര പാവംകുട്ടിയായിരുന്നു സ്കൂളില്? അതുമല്ല, പാവം ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റുക്കീസ് ആയിട്ടുള്ള കുട്ടിയാണോ ആൾ അറിഞ്ഞില്ല. എപ്പോഴും ടീച്ചർ പുറത്ത് നിർത്തോ അങ്ങനെയും എടുക്കല്ലോ. പിന്നെ ടീച്ചറൊക്കെ പുറത്ത് നിർത്തുകയും അടി കിട്ടുകയും എന്നെയൊക്കെ. ഞാൻ ആക്ച്വലി ഒരു ഭയങ്കര രസകരമായ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ ഭയങ്കര ഒരു സിനിമാ ഭ്രാന്തനാണ്, സിനിമകൾ കാണാനായിട്ട് എപ്പോഴും പോകുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എന്റെ മോഡൽ എക്സാം ബങ്ക് ചെയ്തിട്ട് ഞാൻ സിനിമയ്ക്ക് പോയി. അന്ന് ആറ്റിങ്ങിലാണ്, എന്റെ നാട് ഇടവേലാണ്. ഇടവേന്ന് ഞാൻ ബസ് കയറി ആറ്റിങ്ങിൽ പോയി. അന്ന് എനിക്ക് ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 90 രൂപയാണ് ട്യൂഷൻ ഫീസ്. അപ്പൊ ഞാനെന്താ അമ്മ ട്യൂഷൻ ഫീസ് വന്നത് കൊടുക്കാതെ ആ കാശിന് ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ കൂടെ വിളിച്ചുകൊണ്ട് ആറ്റിങ്ങി പോയി സിനിമയൊക്കെ കണ്ട് തിരിച്ച് ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുകയാണ്. ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ എന്റെ ക്ലാസ് ടീച്ചറിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങി. ക്ലാസ് ടീച്ചറാണെങ്കിൽ ഒരു വലിയ കുഴപ്പക്കാരനായിട്ടുള്ള ഒരു ക്ലാസ് ടീച്ചറാണ്, ഇപ്പോഴും സുദേവൻ സാർ എന്ന് പറയും. എനിക്കിപ്പോഴും പേടിയാ പുള്ളിയെ, പുള്ളിയുടെ മുന്നിലെ വന്ന് ഇറങ്ങണം. ഓഹ്, പിറ്റേ ദിവസം എനിക്ക് കിട്ടിയ ആന്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നാട്ടും അടിച്ചു പിടിച്ചു പുള്ളിയെ, അമ്മയെ അടിയിട്ടിട്ടുണ്ട്. പൊതുവേ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തല്ലുകൊണ്ടിട്ടുള്ള ക്ലാസ്സിൽ അത്യാവശ്യം
കുരുത്തക്കേടുകൾ സകലതും കാണിച്ചിട്ടുള്ള സ്കൂളിൽ പഠിക്കുമ്പോഴേ പ്രേമിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാനാണ് അത് നേരത്തെ ആൻസർ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ ആ ഒരു ക്വസ്റ്റ്യൻ സീരീസിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനേ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോ അതിനുശേഷം 21-ാം നൂറ്റാണ്ട് എന്ന ചിത്രം തിരകഥ എഴുതി സംവിധാനം ചെയ്തു. അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാമെന്ന് തീരുമാനിച്ചതും എന്താണ് അതിന്റെ റീസൺ? എഴുതാമെന്ന് തീരുമാനിക്കാൻ റീസൺ എന്താണ്? റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി പെട്ടെന്നായിരുന്നു എല്ലാം. നമ്മൾ എനിക്ക് ഒരു ഒരു രാമലീല പോലെ ഒരു സംഭവം വിജയമുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു സിനിമ വന്നു. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കഥയായിരുന്നു. അപ്പൊ അത് പറഞ്ഞു അത് ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. അപ്പൊ പിന്നെ ഞാൻ തന്നെ എഴുതാമെന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് എല്ലാവരും പറഞ്ഞു ശരി എന്നാ എഴുതാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ എഴുതി. അതങ്ങനെ എല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചാണ്. ഞാൻ കണ്ണടച്ച് നിർത്തുന്ന മുമ്പ് ആ സിനിമ ഉണ്ടായി, അതിൻ്റെ കഥയുണ്ടായി, അത് എഴുതാനായിട്ട് ആലോചിച്ചപ്പോൾ തന്നെ അതങ്ങനെ സംഭവിച്ചു. എല്ലാം ഇങ്ങനെ അങ്ങനെ സംഭവിക്കുകയായിരുന്നു. ഒന്നിനു പറയുക ഒന്നായിട്ട് ലൈഫിലെല്ലാം അങ്ങനെയാണല്ലോ. നമ്മള് ഈ സിനിമ ചെയ്തു, അതല്ല സിനിമ കഴിഞ്ഞതിന് ശേഷം കഥ പറയുകയുണ്ടായി. കഥ പറഞ്ഞതിന് ശേഷം പ്രണവിനോട് കഥ പറഞ്ഞാലോ എന്ന് ടോം ചാൻ ആണ് ചോദിച്ചത്. അങ്ങനെ ടോം ചാൻ വഴി സംസാരിക്കുകയും പ്രണവിനോട് കഥ പറയുകയും പ്രണവിനത് ഓക്കെ പറയുകയും ചെയ്തു. ഒരു പ്രോപ്പർ വേയില്, കാരണം ടോം ചാൻ മുളകുപാടോ അവരൊക്കെ തമ്മിലുള്ള ഒരു സൗഹൃദവും റിലേഷൻഷിപ്പും ഒക്കെ ഉണ്ട്. അതുവഴി തന്നെ അത് വളരെ ഈസി ആയിട്ട് നടന്നതാണ്. അപ്പൊ നമ്മള് എന്ത് കാര്യം ചെയ്താലും പോസിറ്റീവ് കമന്റ്സ്, അതിനോടൊപ്പം തന്നെ നെഗറ്റീവ് കമന്റ്സ് എന്തായാലും കേൾക്കും. അത് നല്ലൊരു കാര്യമാണെങ്കിൽ അരുൺ നെഗറ്റീവ് കമന്റ്സിനെ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെ അപ്രോച്ച് ചെയ്യും? നെഗറ്റീവ് കമന്റ്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും? നെഗറ്റീവ് കമന്റ്സ് ആണ് ജീവിതത്തിൽ കേട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ കേട്ടിട്ടുള്ളൂ. എന്റെ ലൈഫില് ഒരുമാതിരി പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ നെഗറ്റീവ് കമന്റ്സ് കേൾക്കുന്ന ഒരാളാണ്. എന്തിനാണ് നീ സ്കൂളിൽ വരുന്നത്? എന്തിനാണ് നീ ക്ലാസ്? എന്തിനാണ് നീ പഠിക്കാതെ വരുന്നത്? എന്തിനാണ് നീ അത് ചെയ്യുന്നത്? എന്തിനാണ് നീ കോൺഫിഡൻസ് കൂട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് സ്കൂളില്. എന്തിനാ പഠിക്കാൻ വരുന്നത്? എന്തിനാ കോളേജിൽ വരുമ്പോഴത്തേക്കും ഇതിനാ ഇങ്ങോട്ട് തള്ളി കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു. കോളേജ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ നീ എന്തിനാണോ അത് ചെയ്തത്, നീ എന്തിനാണോ ഇത് ചെയ്തത്, നീ എന്തിനാണോ നേരത്തെ വരാത്തത്, എന്താണോ നീ അത് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന അമ്മ. പിന്നെ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുമ്പോ ഡയറക്ടർ വന്ന് കേടാ ഇനിയൊക്കെ എന്തിനാണോ ഞാൻ കൂടെ ഡയറക്ടർ. പിന്നെ നമ്മൾ അങ്ങനെ അങ്ങനെ ലൈഫിൽ എവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ്. അതായത് പോസിറ്റീവ് കമന്റ്സ് കേട്ടത് രാമലീല ഇറങ്ങിയ കുറച്ച് സമയത്താണ്. പെട്ടെന്ന് തന്നെ അതും തീർന്നു, അടുത്ത സിനിമയിലേക്ക് പോയി. അതൊരു അതും കുറെ നെഗറ്റീവ് കമന്റ്സിലേക്ക് പോയി. അപ്പൊ അങ്ങനെ നെഗറ്റീവ് കമന്റ്സ്. പിന്നെ ഞാൻ കുറേ പിന്നെ വിവാദങ്ങളിലൊക്കെ വന്ന് പെട്ടിട്ടുള്ള ഒരാളാണല്ലോ. ഈ പറയുന്ന രാമലീലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അത് കഴിഞ്ഞുണ്ടായ അനാവശ്യമായ കുറേ സംഭവങ്ങൾ, അങ്ങനെ കുറേ വിവാദങ്ങൾ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരുന്നു. നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിനെ വളരെ പോസിറ്റീവായി കാണുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അത് വിഷമം ഉണ്ടാക്കില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരല്ലേ, വിഷമമൊക്കെ ഉണ്ടാക്കുമായിരിക്കും. പിന്നെ ഞാനിതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എഴുതിയല്ലോ, ഞാൻ പിന്നെ അതിന്റെ കമന്റ്സിലൊക്കെ ഇരുന്ന് നോക്കി വായിച്ച് നെഗറ്റീവ് എനിക്ക് പോകാറ്. അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ അത് കാരണം അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ കുറെ കേൾക്കുകയാണല്ലോ, കേട്ട് ശീലം. കമന്റെങ്കിലും കേട്ടില്ലെങ്കിൽ എനിക്ക് വട്ടായതാണോ, നാട്ടുകാർക്ക് മൊത്തം വട്ടായത്. മനസ്സിലായി, എല്ലാ പ്രാവശ്യവും കേട്ടിട്ട് പക്ഷെ ഒന്നും ആരൊന്നും പറയുന്നില്ലല്ലോ. ഐഡിയ കിട്ടാത്തൊരവസ്ഥയോ? അപ്പൊ ഒരു ഡയറക്ടറാണ്, ഇപ്പൊ ഒത്തിരി പേർക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, പലരും ഓഡീഷന് വന്നിട്ടുണ്ടാവും. ഇനിയും ഇപ്പൊ പല പടങ്ങൾ ചെയ്യുമ്പോഴും ഓഡീഷനൊക്കെ വരുന്ന സമയത്ത് ഒരു ആക്ടറിൽ നിന്നും ആസ് എ ഡയറക്ടർ അരുൺ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ ക്യാരക്ടറിന് പറ്റുന്ന രൂപമാണോ എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ നോക്കുന്നത്. എന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ അയാൾക്ക് ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന രൂപമാണോ, പിന്നെ അയാളുടെ ഒരു കോൺഫിഡൻസ് ലെവലാണ് അയാൾക്കത് അതിനോട് കാണിക്കുന്ന ഒരു, പിന്നെ അയാളുടെ ഒരു ഒരു അപ്രോച്ച് ഉണ്ടാവും, ഒരു വേ ഓഫ് അപ്രോച്ച് ഉണ്ടാവും. നമ്മൾ അതിനോട് കാണിക്കുന്ന ഒരു പാഷനും കാര്യങ്ങളും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ അയാൾ അങ്ങനെ ഭയങ്കര അഭിനയം കാഴ്ചവെക്കാനും വേണ്ട, ഭയങ്കര ഭീകര അഭിനയം കാഴ്ചവെക്കുന്നുണ്ടോ, അത് നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു. എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റും, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജീവിതത്തിൽ അഭിനയിക്കാത്തവരായിട്ട് ആരുമില്ല. സീമ ചേച്ചി ചോദിക്കുന്നവര്, ജീവിതത്തിൽ തന്നെ അഭിനയിച്ച പോലും ചോദിക്കുന്നവരും, എല്ലാവരും അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ ടാലന്റ് ഇല്ലാതെ ആരെയും ദൈവം ഭൂമിയിലേക്ക് ഇറക്കി വരും. പക്ഷെ ചിലർക്ക് ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കാൻ പറ്റില്ല, ചിലർക്ക് ചില സാഹചര്യങ്ങളിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ.
അപ്പൊ ആ ഇൻഹിബിഷൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ആക്ടേഴ്സ് ആണ്. അതുകൊണ്ട് ആർക്കും ഈ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല, ചില ഇൻഹിബിഷൻസ് ആണ്. അപ്പൊ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റൂ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് ഞാൻ ഒരു ആക്ടറിൽ നോക്കാറ്. ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തിനാന്ന് അറിയാമോ? മനസ്സിലായി മനസ്സിലായി. അപ്പൊ ആക്ടിങ്ങിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞു, താല്പര്യമുള്ള ആളുകൾ അവർക്ക് അവരെ ഓഡിഷൻ ഇതൊക്കെ മനസ്സിൽ വെച്ചോട്ടെ എന്ന് എഴുതിയിട്ടല്ലോ. അല്ല, അതുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പോ ഡയറക്ഷൻ റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ ആക്ടിങ്ങിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു അരുൺ തന്നെ ഐഡിയ പറഞ്ഞു കൊടുത്തു, ഇനി അവരൊന്ന് ചോദിക്കും അരുണ്ടെ ടെക്നിക് എങ്ങനെയാന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ആക്ടറായിട്ട് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത് എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഇത് സത്യത്തില് അമൃത് എന്റെ അസോസിയേറ്റ് കൂടിയാണ്, അസോസിയേറ്റ് ഡയറക്ടർ കൂടിയാണ് അവന്റെ ഡയറക്ടർ. അപ്പൊ അവൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു കഥയുണ്ട്, നമുക്കിത് പിന്നെ ഇതിനായി ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോ ഞാൻ കുറെ ആക്ടേഴ്സിന്റെ പേര് പറഞ്ഞു, പറഞ്ഞു അവരൊക്കെ ചെയ്യൂ ഇവരൊക്കെ ചെയ്യൂ എന്ന് പറയുന്ന കൺഫ്യൂഷൻ. ഒരു ദിവസം വന്നിട്ട് ഇത് ഇന്ന് നടക്കാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോ അവൻ എന്നോട് ചോദിച്ചു, ഇന്ന് പിന്നെ അരുൺ ചേട്ടനെ അഭിനയിച്ചൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാ എന്നുള്ള രീതിയിലാണ്. പിന്നെ അവനത് ഭയങ്കര നെസസറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയി മാറി, അത് ചെയ്തേ പറ്റൂ, പ്രൊഡക്ഷൻ കമ്പയർ ചെയ്തോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ ഫൈൻ എന്നാ നോക്കാമെന്ന് കരുതി. അങ്ങനെ അഭിനയിച്ചതാണ്, അല്ലാണ്ട് ആക്ടിങ് അത് വലിയ വീഡിയോ ഉണ്ടായിട്ട് ചെയ്തതൊന്നുമല്ല. ഞാൻ സത്യത്തിൽ പേടിച്ച് പേടിച്ചൊക്കെയാണ് ചെയ്തത്. അതൊക്കെ അങ്ങനെ സംഭവിച്ചതാണ്. ഞാൻ ഈ പറയുന്നില്ലേ എന്റെ ജീവിതത്തില് ഒരു കാര്യം ഞാൻ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ചെയ്ത് സംഭവിക്കുന്ന കാര്യമല്ല, എന്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ ഒരു എഫേർട്ട് നമ്മൾ ഇടും, പക്ഷെ എന്നാലും എല്ലാം സംഭവിച്ചിട്ടുള്ളതാണ്. ആ ഒരു ഷോർട്ട് ഫിലിമിലെ ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ അരുണ് രണ്ട് പ്രാവശ്യം ആലോചിക്കേണ്ടി വന്നു അത് ചെയ്യുന്നതിന് മുമ്പ്. കാരണം അതൊരു ഇത് കണ്ടിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും കാണണം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അരുൺ പറയും, പക്ഷെ ആ ഒരു ക്യാരക്ടർ ആണ് എന്ന് പറഞ്ഞപ്പോ ഞാനിത് ചെയ്യണോ ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്, ആ ഷോർട്ട് ഫിലിം ആണോ ഫസ്റ്റ് വർക്ക്? അപ്പൊ അഭിനയം അത്രയും ആഗ്രഹിച്ച് സ്കൂള് തൊട്ടേ ആഗ്രഹമുള്ള ഒരാള് ഫസ്റ്റ് ടൈം ഒരു കാര്യം അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഒരു ക്യാരക്ടർ ചെയ്യണു എന്ന് പറയുമ്പോ ഈ ക്യാരക്ടർ എടുത്ത് ചെയ്യാമെന്ന് ആദ്യമേ അങ്ങ് ഫിക്സ് ചെയ്യായിരുന്നോ, അതോ അതിന് കുറേ തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ വലിയ തോട്ട് പ്രോസസ് ഒന്നുമില്ല. ക്യാരക്ടറല്ലേ നമ്മളല്ലല്ലോ ചെയ്യുന്നത്, നമ്മളെന്താണെന്ന് നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം. എന്നെ അറിയുന്ന വളരെ എന്റെ സുഹൃത്തുക്കൾക്ക് മാത്രമല്ലേ ഞാൻ എന്താണെന്ന് റിവീൽ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ, അവർക്കൊക്കെ എന്നെ അറിയാം. എന്നെ കാണുന്നവർ എന്തെങ്കിലും വിചാരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്യാരക്ടറിനെ കണ്ടുകൊണ്ട് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാല് നിതീഷ് ഭരദ്വാജ് ആണ് ശ്രീകൃഷ്ണൻ എന്ന് വിചാരിക്കും. അല്ല, അങ്ങനെ ഒരു ക്യാരക്ടറും, അതായത് നമുക്കത് അങ്ങനെ തോന്നുന്നെങ്കിൽ അതൊരു ആക്ടറിന്റെ വിജയമല്ലേ ശരിക്കും? അത് നമുക്കതൊരു ഈ ക്യാരക്ടറിന് ഉണ്ടാകുന്ന നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ളത് കൊണ്ടാണ് ഗായത്രി ചോദിച്ചത്. പൊതുവെ ആക്ടേഴ്സ് പറയും അയ്യോ ഇങ്ങനത്തെ ക്യാരക്ടർ ഞാൻ ചെയ്യില്ല, ഇത് ഞാൻ ചെയ്യില്ല, ഇങ്ങനെ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അരുണിനോട് ചോദിച്ചത്, കാരണം ഫസ്റ്റ് ടൈം ഒരു ക്യാരക്ടർ ചെയ്യുന്നു, ഫസ്റ്റ് ടൈം ഒരു ആക്ടിങ്ങിലേക്ക് വരുമ്പോ ഞാൻ ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള ക്യാരക്ടർ അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ക്യാരക്ടർ ചെയ്യാൻ കുഴപ്പമില്ലായിരുന്നോ എന്നതാണ് എന്റെ ചോദ്യം. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്താ പറയാ, ഹോളിവുഡ് എന്ന് പറയുന്ന പടത്തിനകത്ത് അൽപാക്ഷൻ അഭിനയിച്ചിട്ടുണ്ട്, വളരെ ചെറിയൊരു വ്യക്തികളാണ്, അതും അത്ര വലിയ സംഭവമൊന്നുമല്ലേ. പക്ഷെ ഞാനല്ല അങ്ങനെ ഇംഗ്ലീഷ് പടമായിട്ടൊന്നും നമ്മളെ താരതമ്യപ്പെടുത്തുന്നല്ല. ആക്ടേഴ്സിന്റെ ജോലി അഭിനയിക്കുക എന്നുള്ളതാണ്. അത് ഇപ്പം ഞാനൊരു ആക്ടർ എന്ന നിലയിലൊന്നും അല്ല എങ്കിൽ പോലും അതിനങ്ങനെ ഇന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ഇന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതിന് ഞാൻ ആ തരത്തിലങ്ങനെ കാണുന്നില്ല. ഇപ്പൊ നവാസുദ്ദീൻ സിദ്ദീഖി പോലുള്ള ആക്ടേഴ്സിനെ കണ്ടില്ല, എന്തൊക്കെ വേഷങ്ങളാണ് അയാൾ ചെയ്യുന്നത്, അയാളുടെ ആക്ടറിന് അയാൾക്ക് എവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ പോയിട്ട് പുള്ളി അത് എക്സ്പ്ലോർ ചെയ്യാനാണ് പറയുന്നത്. അല്ലാണ്ട് ഞാൻ നന്മയുള്ള ഇപ്പം ചില സ്റ്റാൻഡുകളുണ്ടല്ലോ, ചിലർ പറയില്ലേ സ്ത്രീവിരുദ്ധതയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റേ പ്രശ്നങ്ങൾ, നന്മ മാത്രം ചെയ്തു കഴിഞ്ഞാല്, നന്മയുള്ള മാത്രം ക്യാരക്ടേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ഈ സമൂഹം ഇങ്ങനെയാണെന്ന് അടയാളപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യും? ഈ സമൂഹം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഈ സിനിമ ഓരോ സിനിമകളും സംസാരിക്കുന്നത് ആ നാട്ടിന്റെ അന്നത്തെ സാഹചര്യത്തെയും അന്നത്തെ പൊളിറ്റിക്സും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ ഈ നാട് ഇങ്ങനെ ആയിരുന്നു എന്നിപ്പം നമ്മൾ തന്നെ ഉദാഹരണത്തിന് ഇപ്പം 1987 ഒരു സിനിമയുടെ കഥ പറയുകയാണെങ്കിൽ നമ്മൾ റെഫറൻസ് എടുക്കുന്ന 1987 സിനിമകൾ പോയി കണ്ടിട്ടാണ്. ആ 87 എങ്ങനെയായിരുന്നു റോഡ്, എങ്ങനെയായിരുന്നു അവിടുത്തെ കോസ്റ്റ്യൂംസ്, എങ്ങനെയായിരുന്നു അവിടുത്തെ ഫാഷൻ, എങ്ങനെയായിരുന്നു ഏതുതരം സൺഗ്ലാസസ് ആണ് ഉപയോഗിച്ചിരുന്നത്,
ഏതരം മെറ്റീരിയലുകളാണ് ഉപയോഗിച്ചത് എന്നൊക്കെ ആലോചിക്കുന്നൊക്കെ നമ്മൾ ആ സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ ഫാനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ നാടും അവരുടെ ചരിത്രം അവരുടെ പൊളിറ്റിക്സും അവരുടെ രാഷ്ട്രീയവും ഒക്കെ പറയപ്പെടുന്നുണ്ട്. എല്ലാത്തരം കഥാപാത്രങ്ങളും വേണം, അല്ലെങ്കിൽ ഈ നാട്ടിൽ നന്മ മാത്രം സംഭവിക്കുന്ന നാടല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉത്തര പോലുള്ള പെൺകുട്ടികൾ പാമ്പ് കടിയേറ്റിരിക്കില്ല. അപ്പൊ തിന്മയും ഒക്കെ ഉണ്ട് ഈ നാട്ടിൽ, ഇതിനെയൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക തന്നെ വേണം. അത് അതിനെ കുറിച്ചൊക്കെ നമ്മൾ തന്നെ സംസാരിക്കണം. കലാകാരന്മാരുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെയുള്ള ആണുങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു, അവരെ ചെറുക്കാൻ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ ഇങ്ങനെ സംസാരിച്ചിരുന്നവരുണ്ടായിരുന്നു, നമ്മൾ കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് എല്ലാം ഉണ്ടെന്ന് എല്ലാം ചെയ്യണം. അത് ഇന്ന ഇന്ന നന്മ മാത്രം ചെയ്യാനായിട്ട് ലൈഫിൽ നമ്മൾ ആരും നന്മ മാത്രം ചെയ്യുന്നവരല്ല. ബേസിക്കലി നമുക്കൊക്കെ നമ്മുടേതായ കുറെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ എന്തോ അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനെ എന്തോ പരിപാടിയാണ് അങ്ങനെ എങ്ങനെയാണ്. കുക്കിംഗ് ഇഷ്ടമാണ് എനിക്ക്, പക്ഷെ അത് എനിക്ക് എന്താ അറിയോ, ഞാൻ കുക്ക് ചെയ്താൽ അത് എനിക്ക് മാത്രമേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, വേറെ ആർക്കും ടേസ്റ്റ് ഉണ്ടാവാറില്ല. ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഈ കുക്കിംഗിൽ അത്ര വലിയ എക്സ്പെരിമെന്റ് ഒന്നും കൊണ്ടുവരാറില്ല, പക്ഷെ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഞാൻ അറിഞ്ഞു കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് അരുൺ എന്ന്. ഭാവിയിൽ ഒരു ഹൊറർ സിനിമ ഡയറക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? അയ്യോ ഇല്ല, ഒരിക്കലും ഇല്ല. അയ്യോ എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല. ഭയങ്കര പേടിയാണോ? എനിക്ക് പേടിയാന്ന് പറഞ്ഞാൽ എനിക്ക് സെന്റിമെന്റ്സ് ഇമോഷണൽ, ഇപ്പൊ ഞാൻ കിരീടമൊക്കെ ഒരു പരിധി വിട്ട് അടച്ചിരിക്കാൻ പറയാം, എനിക്ക് പറ്റില്ല. കാണാം എനിക്ക് ചെങ്കോല് കാണാനേ പറ്റില്ല, ആകാശദൂതിന്റെ ഏരിയ കൂടെ പോകാൻ പറ്റില്ല. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യമൊക്കെ തന്നെ സഹിക്കാൻ പാടാം. അത് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. ഞാൻ പണ്ട് ടി വിയിൽ മാളൂട്ടി എന്ന് പറയുന്ന സിനിമ നടക്കണം, മാളൂട്ടി മറ്റേ കുട്ടിയിൽ വീണക്കണ പെഴൽക്കിണറിൽ വീണല്ലോ, ബോവലിൽ വീണതിന് ശേഷം ഞാൻ ആ നാട്ടിൽ മൊത്തം ഇറങ്ങി നടന്നു, ആരെങ്കിലും മാളൂട്ടി കണ്ടവരുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിക്കാൻ, ഈ കൊച്ചിന് രക്ഷപ്പെടുവോ, ഈ കൊച്ചിന് രക്ഷപ്പെടുവോ എന്ന് അറിയാം. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടോ, പാടാണത് ചെയ്യാനേ, സാധ്യത കുറവാണ്. അറിയത്തില്ല, ഇതിപ്പോ ഹൊറർ സിനിമയിൽ അഭിനയിക്കാം, കാര്യം എന്താ വെച്ചാൽ ക്യാമറയും ക്യാമറമാനും ആൾക്കാരും ഒക്കെ ഉണ്ടാകുന്നു, ചിലപ്പോ തിയേറ്ററിൽ ഇരുന്ന് കാണും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കാണല്ലോ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യാൻ. അപ്പോഴുള്ള അറിയില്ല, ഡയറക്റ്റ് ചെയ്യോ അഭിനയിക്കോ ഒന്നും അറിയില്ല. അത് സംഭവിക്കുമായിരിക്കും കേട്ടോ, നമ്മുടെ അവസ്ഥ ആണല്ലോ. ചിലപ്പോ നമുക്ക് അത് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ചെയ്യും, ദൈവത്തെ മറന്നു നമ്മൾ സംസാരിക്കാൻ പാടില്ലല്ലോ. അപ്പോ ഇനി സെക്കൻഡ് സെഷൻ ടപ്പ് ടപ്പ്. അപ്പോ ടപ്പ് ടപ്പ് സെഷനിലേക്ക് സ്വാഗതം. പേര് പോലെ തന്നെ ടപ്പ് ടപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ടപ്പ് ടപ്പ് ആൻസർ പറയാം. അരുൺ കൃഷ്ണനാണോ അർജുനാണോ? കൃഷ്ണൻ. അരുണ് ഫ്രണ്ട്സ് ആണോ ഫാമിലി ആണോ? ഫ്രണ്ട്സ്. അടുത്ത ലൈഫില് അരുൺ അരുണായിട്ട് ജനിക്കണോ അതോ വേറെ ആരെങ്കിലും ആയിട്ട് ജനിക്കണോ? ഞാൻ. കോൾ ആണോ ടെക്സ്റ്റിംഗ് ആണോ? അരുൺ മമ്മൂട്ടി ആണോ മോഹൻലാൽ ആണോ? മോഹൻലാൽ. ഓക്കെ. ഡയറക്ടർ ആണോ ആക്ടർ ആണോ? ഡയറക്ടർ. ഓക്കെ. മണി സേവ് ചെയ്യുന്ന ആളാണോ സ്പെൻഡ് ചെയ്യുന്ന ആളാണോ? സ്പെൻഡ് ചെയ്യുന്ന. വെരി സിമ്പിൾ. പാവാണോ ഭയങ്കരനാണോ? ഭയങ്കര. സീരിയസ്ലി ഭയങ്കരന? ഭയങ്കര. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ ഓപ്ഷൻസ് തരും, ഒരു ഓപ്ഷനെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഏത് ആക്ടറിന്റെ കൂടെയാണ് ഇനി അരുണ് വർക്ക് ചെയ്യാൻ താല്പര്യം? മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ്, രജനീകാന്ത്, കമലഹാസൻ, അജിത്, ചിരഞ്ജീവി, മഹേഷ് ബാബു. This is very complicated question. Actually speaking, ഞാൻ അത് അങ്ങനെ ആരെയും വിട്ടില്ല, ഞാൻ പിന്നെ കണ്ണട പണം മാത്രം പോയില്ല, ബാക്കി എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിന് ഒരു ആൻസർ എന്നുള്ള നിലയിൽ എല്ലാരും എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഇല്ല, ഒരേ ഒരാളുടെ നിലയിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഞാൻ ഒരു ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാക്കിയത്. ണല്ലോ പുള്ളിയെ എനിക്ക് ലൈഫ് വന്നൊരാണ്. പിന്നെ ഹീസ് ലൈക്ക് മൈ ബ്രദർ, എന്നെ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ ഫാമിലി ഒരു മെമ്പർ പോലെ എന്നെ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്.
പിന്നെ എനിക്ക് എപ്പോഴും എന്ത് ഒരു പ്രശ്നം വന്നാലും വിളിക്കാം, സംസാരിക്കാം. അയാളെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ എനിക്ക് ഉറപ്പാണ് നമുക്ക് വീഴ്ച വന്നാൽ കൈതരാൻ ഒരാള് ഉണ്ടാകുമെങ്കിൽ അതിൽ ഏറ്റവും മുന്നിൽ ഉണ്ടാകുന്ന ഒരാള്. ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ താഴെ കുറച്ച് ഫിലിം ആക്ടേഴ്സും അവര് ചെയ്ത ഫിലിംസിനെ കുറിച്ചും പറയും. അതില് ആരെങ്കിലും ഒരാള് അരുണ് റീപ്ലേസ് ചെയ്യാം, ആ പടത്തില് ആ ഹീറോ ചെയ്ത ടൈറ്റിൽ റോള് വേറെ ആരെങ്കിലും വെച്ച് റീപ്ലേസ് ചെയ്യാം, ചെയ്തേ പറ്റുള്ളൂ. അപ്പോ ഞാൻ വായിക്കാം, അരുൺ ശ്രദ്ധിച്ച് കേൾക്കും. മോഹൻലാൽ ലൂസിഫർ, മമ്മൂട്ടി പ്രാഞ്ചിയേട്ടൻ, സുരേഷ് ഗോപി കമ്മീഷണർ, ദുൽഖർ എ ബി സി ഡി, ജയസൂര്യ സുധി വാത്മീകം, ദിലീപ് രാമലീല, പ്രണബ് 21st century. എന്താ ചെയ്യേണ്ടത് ഞാൻ? ഇപ്പോ ഇവര് ഈ മെയിൻ സിനിമയിൽ ഹീറോ ആയിട്ട് ചെയ്തവരാണ് ഇവരെല്ലാം. ഇതിൽ ഏതെങ്കിലും ഒരാളെ റീപ്ലേസ് ചെയ്യാൻ, അതായത് ആ ചിത്രത്തില് അരുണ് വേറൊരു ആക്ടറിനെ വെച്ച് റീപ്ലേസ് ചെയ്യാം, ഇതിൽ ആരെ റീപ്ലേസ് ചെയ്യും? ചെയ്തേ പറ്റും, ആരെ വെച്ചോ ഇംഗ്ലീഷ്. അതിപ്പോ ഇപ്പൊ നമ്മള് ചില സിനിമകൾ കാണുമ്പോ പറയും, ഓ ഈ ക്യാരക്ടർ ഇന്ന ആള് ചെയ്തിരുന്നെങ്കിൽ നല്ലായിരുന്നു, ഈ ക്യാരക്ടർ ഇന്ന ആള് ചെയ്തിരുന്നു. സുരേഷ് കമ്മീഷണർ റീപ്ലേസ് പിന്നെ ജയസൂര്യയാണ് സുധി വാഗ്മിയും ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പിന്നെ ദുൽഖർ എ ബി സി ഡി ഈസ് ഓൾസോ ദി പെർഫെക്റ്റ് ഓപ്ഷൻ ഫോർ ദാറ്റ് മൂവി. രാമലീല ദിലീപ് അല്ലാണ്ട് വേറെ ആരും ഇല്ല. 21st century അപ്പൊ അല്ലാണ്ട് വേറെ ആരും എനിക്ക് ആലോചിക്കാനും പറ്റില്ല. വേറെ ഓപ്ഷൻ എന്റെ കയ്യിൽ ഇല്ല. നിങ്ങൾ എനിക്ക് വേറൊരു ഓപ്ഷൻ തരും, അല്ലാത്തൊരു ശരി. അപ്പൊ അപ്പൊ എനിക്ക് ഓപ്ഷൻ, ഞാൻ ഓപ്ഷൻ തരുന്നില്ല. പക്ഷെ അരുൺ ഒത്തിരി സിനിമ കാണുന്ന ഒരാളാണ്, മലയാളത്തിൽ ഏതെങ്കിലും ഒരു സിനിമ കണ്ടപ്പോ അയ്യോ ഇയാൾക്ക് പകരം ഇന്ന ആൾ അഭിനയിച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് തോന്നിയ ഒരു പടം പറഞ്ഞോളൂ. അത് വേണ്ട. സുലി എന്ന് പറയുന്ന പടത്തിനകത്ത് ടോം ഹാങ്സ് ആണ് അഭിനയിച്ചിരിക്കുന്നത്, അത് ക്ലിന്റ് ഈസ്റ്റ്വുഡ് ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാരും ഇംഗ്ലീഷ് സിനിമ പോയി കാണണം. ഇല്ല, മലയാളം നമ്മളെല്ലാം കാണുന്ന ഒരു, ഇപ്പൊ ഞാൻ പറയട്ടെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു നമ്മള് ലൂസിഫർ നമുക്ക് ലാലേട്ടനെ അല്ല വേറെ ആരെയും ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പൊ രാമലീലയില് ദിലീപേട്ടന്റെ കാര്യം പറഞ്ഞു, ഈവൻ ചാന്ദ് പോട്ടുള്ള ദിലീപേട്ടനെ മാറ്റി വേറൊരാളെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ചില ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ തമിഴില് വിക്രം സാർ, അന്യന് നമുക്ക് വിക്രം സാറിനെ മാറ്റി വേറൊരാളെ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ചില സിനിമകൾ കാണും നമുക്കൊരാളെ മാറ്റി ഇന്നൊരാളായിരുന്നെങ്കിൽ എന്ന് തോന്നി. അത്ര ചോദിച്ചോളൂ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എനിക്ക് ഇന്നലെ എന്ന് പറയുന്ന സിനിമയിലെ സത്യത്തിൽ ജയറാമേണ്ടും സുരേഷ് ഏട്ടനും അഭിനയിച്ചതിനേക്കാളും ലാലേട്ടനും മമ്മൂട്ടി അഭിനയിച്ചതിനും നല്ലതായിരുന്നു. അവർ രണ്ടും അയാൾ കിടൂ ഓപ്ഷൻസ് ആണ്. പക്ഷെ രക്ഷപ്പെട്ടു. ശരി, കുഴപ്പമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോ ഞാൻ താഴെ ലിസ്റ്റില് പറയുന്ന കുറച്ച് ഡയറക്ടേഴ്സിന്റെ പേരുണ്ട്, അതില് ആരുടെ ലൈഫുമായിട്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ, ലൈഫ് എന്നല്ല, ഏത് ഡയറക്ടറുമായിട്ട് അരുണ് സ്വാപ്പ് ചെയ്യാനാണ് ആഗ്രഹം എന്ന് പറയാം, അതായത് ആ ഡയറക്ടറായിട്ട് മാറാൻ. ഓപ്ഷൻ പത്മരാജൻ സാർ, ഭരതൻ സാർ, ലോഹിതദാസ് സാർ, കമൽ സാർ, സത്യൻ അന്തിക്കാട് സാർ, ഷാജി കൈലാസ് സാർ. ഇതിൽ ആരും വേണ്ടി ഞാൻ സ്വാപ്പ് ചെയ്താലും നാട്ടുകാർ എന്നെ തല്ലിക്കൊല്ലും. പോയി പടിയടാ ഡയറക്ഷൻ എഴുതാൻ പടിയടാ എന്നൊക്കെ പറയും. എന്തിനാണ് അയാളെ മാറ്റി അങ്ങോട്ട് പോവാന്നല്ല, ആ ഒരു ഡയറക്ടറായിട്ട് മാറാൻ പറ്റിയാൽ ഏത് ഡയറക്ടറായിട്ട് മാറാനാണ് ആഗ്രഹം? ഇപ്പൊ അരുൺ പറയും എല്ലാ ഡയറക്ടേഴ്സിന്റെയും നമുക്ക് പഠിക്കാനുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരാളായിട്ട് സ്വാപ്പ് ചെയ്യണം. ഭരതൻ സാറാണ് റീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ, ഒരു സിംഗിൾ റീസൺ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്തോരം സിനിമ, ഇപ്പൊ ഞാനൊരു ഒരു ഒരു ഉദാഹരണത്തിന്, ഞാൻ കേട്ടൊരു കഥയാണ്, അതായത് തേവർമകൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഭരതൻ സാറാണ് ഡയറക്ട് ചെയ്ത സിനിമ. ഭരതൻ സാറ് ഡയറക്ട് ചെയ്തിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി പുള്ളിയും ശിവാജി സാറുമായിട്ട്, എന്തോ ഇഷ്യൂ ഉണ്ടായിട്ട്
പുള്ളി അവര് സ്കെഡ്യൂൾ ചെയ്തു, പടം നിർത്തിവെച്ചു. നിർത്തിവെച്ച് ഭരതൻ സാർ ആണല്ലോ, സ്വാഭാവികമായിട്ടും ഭരതൻ സാറിനെ അറിയാമല്ലോ. ഭരതൻ സാർ തിരിച്ച് നാട്ടിലേക്ക് വന്നു. പിന്നെ കമൽ സാറിനും ആകെ, കമൽഹാസനാണ് അതിനകത്ത് ഹീറോ, അപ്പോൾ കമൽ സാറിനും ആകെ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കമൽഹാസൻ സാറ് ഈ സിനിമ വന്നിട്ട് കണ്ടു, എടുത്തോളം ഭാഗമൊന്ന് വെറുതെ ഇട്ട് കണ്ടു നോക്കിയിട്ട് പുള്ളി ഞെട്ടിപ്പോയി. പുള്ളി പോയി തിരിച്ച് ഭരതൻ സാറിനെ വിളിച്ചുകൊണ്ടുവന്ന് ആ പടം കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചു. ഭരതൻ സാറിന് ആ പുള്ളിക്കല്ലാണ്ട് ഇത്രയും മനോഹരമായിട്ട് ആ സിനിമ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് റിയലൈസ് ചെയ്തിട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ അത് തന്നെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു രോമാഞ്ചമാണ്, ഒരു ഗൂസ് ബംസ് ഉണ്ടാകുന്ന അവസ്ഥ. അത് മാത്രം മതിയല്ലോ എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം. നമ്മുടെ സെക്കൻഡ് സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കുറച്ച് ഇംഗ്ലീഷ് ഫിലിംസിന്റെ പേര് പറയാം, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ എനിക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഭയങ്കര ഈസി അല്ലേ, ഒത്തിരി സിനിമകൾ അങ്ങനെ വരുന്നതുകൊണ്ട് വളരെ ഈസിയാണ്. ഇപ്പൊ മമ്മി റിട്ടേൺസ് ഒക്കെ അതിന്റെ ഒക്കെ ട്രാൻസ്ലേഷൻ അറിയാലോ, അതൊന്നുമില്ല, ഇത് വളരെ ഈസി. ഫസ്റ്റ് വൺ, ബ്ലഡ് ഷോട്ട്. ഞാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എനിക്ക് ആൻസേഴ്സ് പറഞ്ഞു തരാം. രക്ത ഞാൻ അതെനിക്കറിയോ, എന്നോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, എനിക്ക് ആൻസർ പറഞ്ഞു. ഞാൻ രക്താടി എന്ന് പറയും, രക്താടി. അപ്പൊ ഒന്ന് ആലോചിക്കുക, രക്താടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റർ ഒക്കെ സിനിമയായിരിക്കും കാണാം. അടുത്തത് ഫ്രോസൺ. ഫ്രോസൺ എന്ന് പറഞ്ഞാൽ തണുത്തുറച്ച്, തണുത്തുറഞ്ഞ്. കുഞ്ഞുകുട്ടികളൊന്നും കേൾക്കണ്ട, അവരുടെ ഫേമസ് സിനിമയാണ് ഫ്രോസൺ. തണുത്തുറച്ച് എന്നൊക്കെ പറഞ്ഞാ കുറച്ചുകൂടെ ഒരു ആക്ടറായിട്ട് പേര്. അങ്ങനെ ഒരു സിനിമ ഓൾറെഡി വന്നു, ഇനിയേ പറ്റില്ല. ഓ, ഇത് മലയാളം അല്ലേ നമ്മള് പറയുന്നേ. ആ പക്ഷെ നമ്മള് ഇറങ്ങിയ ഒരു സിനിമയുടെ പേര് നമ്മള് പിന്നെ യൂസ് ചെയ്ത പിന്നെ പ്രശ്നങ്ങളൊക്കെയാണ്. കയ്യെത്തും ദൂരം, കയ്യെത്തും ദൂരം. ശരി ശരി, ഓക്കെ, ശരി, ഒരു ഹാഫ് മാർക്ക് തന്നേക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്റർവ്യൂ അല്ല സെഷൻ, അല്ല സെഷനോടാണ് ഞാൻ താങ്ക്സ് പറഞ്ഞത്. കാര്യം ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തോ, നിങ്ങൾ ആദ്യം എന്നെ മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു, ഇവിടെ ഉള്ള നടന്മാർ എന്നെ കൊണ്ട് വെറുപ്പിക്കാനായിട്ട് നോക്കിയല്ലേ, ഈ കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ അല്ലേ, ഞാൻ ഇത്രയും രസമായിട്ട് ആൻസർ പറയുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറേം കൂടെ ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചാൽ കേട്ടോ. കുസൃതി ചോദ്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അരുൺ. അപ്പൊ നമ്മള് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയി. അപ്പൊ അതിനു മുമ്പ് കുറച്ച് ചോദ്യങ്ങളും കൂടെ അരുണിന്റെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാം. ഫാമിലിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ 6 വർഷം മുന്നേ മരണപ്പെട്ടു, പിന്നെ അമ്മ, വീട്ടിലെ അമ്മയുടെ അമ്മയുടെ അമ്മയുണ്ട്, ഞങ്ങൾ ആന്റിയമ്മ എന്ന് പറയും, പിന്നെ ചേച്ചി മാരീഡ് ആണ്, മാരീഡ് ആൻഡ് ചിൽഡ്രൻ, അവർക്ക് 3 കുട്ടികളാണ്, സന്തോഷം. പിന്നെ എനിക്ക് ഒരു വൈഫ് ഉണ്ട്, അയാള് കോളേജ് ലെക്ചറാണ്, ഇപ്പൊ സെൻട്രൽ എസ്എസ്സിൽ പഠിപ്പിക്കുന്ന. സിനിമയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്? ആ, ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്തെങ്കിലും ഇൻപുട്സോ ഐഡിയാസോ ഒക്കെ പറഞ്ഞു തരാറുണ്ടോ? അയാൾക്കതിനൊന്നുള്ള സമയമില്ല എന്നുള്ളതാണ് സത്യം. കാര്യം പുള്ളിക്കാരി ഞാൻ എപ്പോഴും തമാശക്കൊക്കെ പറയും, സൗമ്യ സൗമ്യയുടെ ഷോൾഡറിലാണോ സെൻട്രാസസ് ഇരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഭയങ്കര വർക്കപ്പ് ആയിട്ടുള്ളവരാണ്. ഫുൾ ടൈം കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കോളേജിലെ കാര്യങ്ങൾ, അതിൻ്റെ കുറേ, അദ്ദേഹമാണ് ഇപ്പോഴത്തെ HOD, അപ്പം അതിൻ്റെതായ കുറേ പ്രൊജക്റ്റുകൾ, കുറേ പേപ്പേഴ്സ്, ഇപ്പം തന്നെ ഓൺലൈൻ മീറ്റിങ്ങുകളുടെ സമയമാണ്. അപ്പം അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ളതാണ്. പക്ഷേ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ, നമുക്കൊരു ഒരു ഒരു ഡൗൺ സ്റ്റേജ് എത്താൻ, അല്ലെങ്കിൽ ഒരു ഡൗൺ ഫേസസ് വരണ സമയം നമുക്ക് പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എല്ലാവർക്കും. അങ്ങനെ അങ്ങനെ ഞാനൊരു ഇങ്ങനെ പോകുന്ന വഴിക്ക്, നമ്മളെ ഈ വഴിക്കൊക്കെ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിൻ്റെ വഴി ഒരു പങ്കുണ്ടാവണമല്ലോ. അതെ അതെ. അപ്പൊ നിങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു, അതുകൂടെ കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സിനിമയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് പറയാറുണ്ട്, ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
അഭിപ്രായങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്താലായിരിക്കും, അങ്ങനെ ചെയ്തതിനേക്കാൾ ഇങ്ങനെ ചെയ്താലായിരിക്കും നന്നാവുക എന്ന് പറയാറുള്ള ഒരാളാണ് പൊതുവെ. പിന്നെ ഞാനിങ്ങനെ ഇംപ്ലിമെന്റ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാറില്ല, എന്നാലും ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യും. വെറുതെ പഠനം ഇടക്കുള്ളൂ, അങ്ങനെ ചെയ്തേക്കാന്ന് കരുതി. അപ്പൊ ഇനി അരുണിന്റെ പുതിയ പ്രോജക്ട് എന്താണ്, അതിനെ കുറിച്ചൊന്ന് പ്രേക്ഷകരോട് പറയാമോ? പുതിയ പ്രോജക്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും അങ്ങനെ ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. ലോക്ക്ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറെ പരിപാടികളൊക്കെ ഇങ്ങനെ സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി എന്തെന്ന് പറയുന്ന ഒരു ആലോചനയിൽ വളരെ സൂക്ഷിച്ച് സ്റ്റെപ്പ് വയ്ക്കേണ്ട ഒരു ടൈമാണല്ലോ, പ്രത്യേകിച്ച് കൊറോണ വന്ന് കാര്യങ്ങളൊക്കെ കോളാക്കി വെച്ചേക്കുന്ന ഒരു അവസ്ഥയിൽ. അപ്പോൾ സോ നെക്സ്റ്റ് പ്രൊജക്ട് ഒന്നും അങ്ങനെ കൺഫേം പ്രൊജക്ട് എന്ന് പറയാം, ഇതാണ് ഞാൻ അടുത്ത് ചെയ്യുന്നത് എന്ന് പറയാൻ ഒരു പ്രൊജക്ട് ഇല്ല, ഐഡിയ. ഇപ്പൊ ഈ ഒരു കൊറോണ ടൈമില് എനിക്ക് തോന്നുന്നു ഈ ലോക്ക്ഡൗൺ തീരുന്ന സമയത്ത് പല കാര്യങ്ങൾക്കും അവര് ഒരു റിലാക്സേഷൻ കൊടുക്കുന്നെങ്കിലും സിനിമ തിയേറ്റേഴ്സ് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ എന്തായാലും അടുത്ത് ഉണ്ടാവില്ല. അതിനോട് അരുണിന്റെ അഭിപ്രായം എന്താണ്? ഓൺലൈൻ ഇപ്പൊ സിനിമകൾ റിലീസ് ചെയ്യുന്നു, അപ്പൊ അതിനോടൊക്കെ അരുണിന്റെ അഭിപ്രായം എന്താണ്? എനിക്ക് അതിനകത്തൊന്നും വിരോധ അഭിപ്രായം എന്നുള്ള ഒരാളല്ല. ഓൺലൈനിൽ സിനിമകൾ റിലീസ് ചെയ്യുന്നതിനകത്തൊന്നും വിരോധ അഭിപ്രായമല്ല. കാരണം ഓൺലൈനിൽ സിനിമകൾ റിലീസ് ചെയ്താലും തിയേറ്ററിൽ വന്ന സിനിമ കാണാൻ ഉണ്ടോ, തിയേറ്ററിൽ വന്ന സിനിമ കാണുക തന്നെ ചെയ്യും. അതിപ്പം നമ്മൾ പണ്ട് കാലത്ത് സീരിയലിലേക്ക് ആളുകൾ ഭയങ്കരമായിട്ട് അഡിക്റ്റായി, തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സബ്മിറ്റ് ചെയ്തു പോകും. അതുപോലെ ഓരോ കാലഘട്ടത്തിലും ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ. റിലേഷൻസ് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓവർ ദ ടോപ്പ് വരുന്നു, അല്ലെങ്കിൽ അത്തരം ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വന്നു സിനിമകൾ കൊണ്ടുപോകുന്നു എന്ന് കരുതി എല്ലാ സിനിമകളും അതിന് പറ്റുന്ന സിനിമകളല്ല. അതിന് പറ്റാത്ത സിനിമകൾ തിയേറ്ററിൽ വരും, അതിന് പറ്റുന്ന സിനിമകൾ ഒ ടി ടിയിലോട്ട് പോകും. അപ്പോൾ ബേസിക്കലി സിനിമ എടുക്കുന്ന കലാകാരന്മാരാണെങ്കിലും ഈ പറയുന്ന നമ്മൾ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നതിനും എല്ലാത്തിനും അപ്പുറം പ്രൊഡ്യൂസറിൻ്റെ കാശ് കിട്ടുക എന്ന് പറയുന്നുണ്ടല്ലോ ബേസിക്കലി അതിൻ്റെ ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ. അപ്പോൾ പ്രൊഡ്യൂസറിന് കാശ് കിട്ടുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ഏത് മാർക്കറ്റിൽ ആ സിനിമയെ സെല് ചെയ്യുന്നതിനോട് എനിക്ക് വിരോധമില്ല. കാര്യം അദ്ദേഹത്തിൻ്റെയാണ് കാശ്. ഇന്ന് വരെ ഒരു സംവിധായകനും പ്രൊഡ്യൂസറിന് നഷ്ടം വന്നൊന്നും കരുതി കാശ് തിരിച്ചു കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് നഷ്ടം വരാതിരിക്കാൻ അദ്ദേഹം അത് ബിസിനസ് ചെയ്യുന്നതിനോട് എനിക്ക് എതിരഭിപ്രായമില്ല. പക്ഷേ സിനിമ അതിൻ്റെ പൂർണ്ണ മനസ്സോടെ ആളുകൾ തിയേറ്ററിലിരുന്ന് സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. ആ ലെവലിൽ നോക്കുമ്പോൾ തിയേറ്ററിൽ എത്തുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ അത് പൂർണ്ണമായും അത് പ്രൊഡ്യൂസറിന്റെ വിവേചനാധികാരമാണ് അദ്ദേഹത്തിന് കൂടുതൽ. അരുൺ, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എന്നോടൊപ്പവും പ്രേക്ഷകരോടൊപ്പവും അരുണിന്റെ ഐഡിയാസ് ആയിക്കോട്ടെ, ചിന്തകളായിക്കോട്ടെ, ഫണ്ണി ടോക്ക് ആയിക്കോട്ടെ, എല്ലാം ഷെയർ ചെയ്തതിന് ഇത്രയും സമയം തന്നതിന് വളരെയധികം താങ്ക്സ്. താങ്ക് യു സോ മച്ച്. എനിക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇത്രയും സമയം തന്നേനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറ്റേ വിദേശ പര്യടനം കഴിഞ്ഞ് നേരം ലാൻഡ് ചെയ്തിരിക്കുന്ന ആളല്ല, വെറുതെ ലോക്ക്ഡൌൺ അടിച്ച് വീട്ടിലിരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇത്രയും സമയം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇത്രയും സമയം കൊണ്ടുപോയതിന് ഞാൻ അങ്ങോട്ട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് എന്നെ ഇവർ വിളിച്ചതിലും കാണാൻ പറ്റും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.